السلام عليكم ورحمة الله وبركاته إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم فإذا مس الإنسان ضر دعانا ثم إذا خولناه نعمة منا قال إنما أوتيته على علم بل هي فتنة ولكن أكثرهم لا يعلمون قد قالها الذين من قبلهم فما أغنى عنهم ما كانوا يكسبون سنهم الله സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പരമാവധി കാത്തുസൂക്ഷിച്ചുകൊണ്ട് ഭയഭക്തിയുള്ളവരായി ജീവിക്കുവാൻ എപ്പോഴും പരിശ്രമിച്ചുകൊണ്ടിരിക്കണേ എന്ന് എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഉത്ബോധിപ്പിക്കുകയാണ്, ഉപദേശിക്കുകയാണ്, ഗൗരവപൂർവം വസിയ്യത്ത് നൽകുകയാണ്. അള്ളാഹുവിൻ്റെ ദീൻ അനുസരിച്ചുകൊണ്ട് ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും ശുദ്ധീകരിക്കുവാൻ സർവശക്തൻ നമുക്കേവർക്കും തൗഫീഖ് നൽകിക്കൊണ്ട് നമ്മെ ഓരോരുത്തരെയും ശുദ്ധീകരിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, മനുഷ്യരുടെ ജീവിതം എപ്പോഴും ഒരേ രീതിയിൽ നിലനിൽക്കുന്ന അവസ്ഥയിലല്ല അള്ളാഹു സംവിധാനിച്ചിട്ടുള്ളത്. ജീവിതത്തിൽ സുഖങ്ങളും സന്തോഷങ്ങളും ഉണ്ടാകുന്നത് പോലെ തന്നെ ദുഃഖങ്ങളും പ്രയാസങ്ങളും ജീവിതത്തിൽ തന്നെ അള്ളാഹു നിശ്ചയിച്ചു കഴിഞ്ഞിട്ടുള്ള പ്രതിഭാസങ്ങളാണ്. സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം രണ്ട് അവസ്ഥകളിലും യഥാർത്ഥമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ക്രമം വിടാതെ ജീവിക്കുവാനും നിയന്ത്രിക്കുവാനും സാധിക്കുന്നവരാണ് അവരെന്ന് ഇസ്ലാമിക പ്രമാണങ്ങൾ നമുക്ക് വളരെ വ്യക്തമായി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അജബൻ ലി അംരിൽ മുഅ്മിൻ, ഒരു സത്യവിശ്വാസിയുടെ കാര്യം വളരെ പുതുമയുള്ളതാണ്, ആശ്ചര്യകരമാണ് ഒരു മുഅ്മിനിന്റെ സ്വഭാവം. എന്താണ് മുഅ്മിനിന്റെ പ്രത്യേകത? ഇന്ന അംറഹു കുല്ലഹു ഖൈറുൻ, അവന്റെ ഏത് കാര്യങ്ങളും അവന് നന്മയാക്കി മാറ്റിയെടുക്കാനുള്ള ഒരു കഴിവ് അവനുണ്ട്. എന്ത് സംഭവിച്ചാലും വിശ്വാസിക്ക് അത് തനിക്ക് അനുകൂലമാക്കി മാറ്റിയെടുക്കുവാനുള്ള പ്രത്യേകമായ ഒരു സ്വഭാവ സവിശേഷത നിലനിർത്തുവാൻ അവന് സാധിക്കുന്നു എന്നത് വിശ്വാസിയുടെ കാര്യത്തിൽ ആശ്ചര്യജനകമായ ഒരു സംഗതിയാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. എന്നിട്ട് അവിടുന്ന് കൂട്ടിച്ചേർത്തു, വലൈസ ദാകലി അഹദിൻ ഇല്ലാലിൽ മുഅ്മിനി,
ഒരു യഥാർത്ഥ സത്യവിശ്വാസിക്കല്ലാതെ ഇതിന് കഴിയില്ല എന്ന് അവിടുന്ന് കൂട്ടിച്ചേർത്തു പറയുകയും ചെയ്തു. താഴെ പറയാൻ പോകുന്ന കാര്യമാണ് മുഅ്മിനീങ്ങൾക്ക് മാത്രം സാധ്യമാകുന്നതും അല്ലാത്തവർക്ക് സാധ്യമാകാത്തതുമായത് എന്ന് പറഞ്ഞുകൊണ്ട് ആശ്ചര്യപൂർവം അവിടുന്ന് പഠിപ്പിക്കുകയാണ്. എന്താണ് മുഅ്മിനിന്റെ പ്രത്യേകത? ഇന്നസാബത്തുഹു സറാഉ ശക്കറ, അവന് വല്ല സന്തോഷകരമായ കാര്യങ്ങളും ബാധിച്ചാൽ ആ സന്തോഷത്തിൽ മതിമറന്ന് ആഹ്ലാദിച്ച് പരിധി വിട്ടുകൊണ്ടവൻ ജീവിക്കില്ല, മറിച്ചവൻ ശക്കറ, ഇതെനിക്കെന്റെ നാഥൻ നൽകിയ, ഒരുപക്ഷെ എന്നെ പരീക്ഷിക്കാൻ നൽകിയിട്ടുള്ള, ഒരു വേള എന്റെ ഈമാനികമായ ദാർഢ്യതയെ എത്രമാത്രം ഞാൻ പ്രമാണങ്ങളിലും അതുപോലെ തന്നെ അതിർവരമ്പുകളിലും ഒതുങ്ങി നിൽക്കുന്നു എന്ന് മനസ്സിലാക്കുവാനുള്ള പരീക്ഷണമായേക്കാം എന്ന നിലക്ക് അള്ളാഹുവിങ്കിൽ നിന്ന് അവന് ലഭിക്കുന്ന സന്തോഷകരമായ കാര്യങ്ങൾ കിട്ടുമ്പോൾ അമിതാഹ്ലാദമില്ലാതെ ശക്കറ, അത് നൽകിയ റബ്ബിനോടവൻ വിനയത്തോടുകൂടി നന്ദി കാണിച്ചുകൊണ്ട് ജീവിക്കും. ഫകാന ഖൈറൻ ലഹു, അപ്പോൾ ഒരു സന്തോഷകരമായ കാര്യം കിട്ടിയത് മുഅ്മിൻ അവന് അനുകൂലമാക്കി തീർത്തു, അതവന് നന്മയായിട്ടാണ് എഴുതപ്പെടുന്നത് അവൻ ശുക്ര ചെയ്യുന്നത് കൊണ്ട്. ഇനി വൈന്നസാബത്തുഹു ദറാഉ, അതേ മുഅ്മിനിന് തന്നെ എന്തെങ്കിലും വിപത്തുകൾ ബാധിച്ചാൽ, എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ബാധിച്ചാൽ അവൻ ക്ഷമകേട് കാണിച്ചുകൊണ്ട് പരിധി വിട്ട് വിലാപങ്ങളും അതുപോലെ തന്നെ ക്ഷമകേടിന്റെയും നെറികേടിന്റെയും അതിർത്തികൾ ലംഘിച്ചുകൊണ്ടുള്ള വീണ്ടും വീണ്ടുമുള്ള വർത്തമാനങ്ങളും ഒന്നും അവനിൽ കാണില്ല, മറിച്ച് അവന് വല്ല ആപത്തുകളും പ്രയാസങ്ങളും വന്നാൽ സ്വബറ, അവൻ സഹിക്കും, അവൻ ക്ഷമിക്കും. ഫകാന ഖൈറൻ ലഹു, അപ്പോൾ അതും അവന് നന്മയായി മാറി. സന്തോഷകരമായ കാര്യം കിട്ടിയാലും മുഅ്മിൻ അതുകൊണ്ട് പരലോകം നേടും. സന്താപകരമായ കാര്യങ്ങൾ തന്നെ ബാധിച്ചാലും മുഅ്മിൻ അതുകൊണ്ട് പരലോകം നേടും. രണ്ടവസ്ഥയിലും മുഅ്മിനിനെ സഹിക്കാനും ക്ഷമിക്കാനും ശുക്ര ചെയ്യാനും ഒക്കെ സാധിക്കുന്നു എന്നത് വലൈസ ദാക ലി അഹദിൻ ഇല്ലാ ലിൽ മുഅ്മിനി, സത്യവിശ്വാസികൾക്കല്ലാതെ അതിന് സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തിയിരിക്കുകയാണ്. എന്നാൽ മുഅ്മിനികൾ അല്ലാത്തവരോ, മുനാഫിക്കുകളും അതുപോലെ തന്നെ ഫാസിക്കുകളും കാഫിറുകളും ഒക്കെ എന്താണ് ചെയ്യുന്നത്? അവർക്ക് ദുനിയാവിൽ ജീവിതത്തിൽ വല്ല സൗകര്യങ്ങളും അതുപോലെ തന്നെ സംവിധാനങ്ങളും സജ്ജീകരണങ്ങളും ഒക്കെ കൈവരുമ്പോൾ അവർ പരിധി വിട്ട് സന്തോഷിക്കുകയാണ്. ഖുർആൻ അതിനെ സംബന്ധിച്ച് പറഞ്ഞു, വഫരിഹു ബിൽ ഹയാതി ദുനിയാ, ഐഹിക ജീവിതത്തിന്റെ അലങ്കാരങ്ങളെ കൊണ്ട് അവര് ഉൾപുളകം കൊള്ളും, അവര് മതിമറന്ന് ആഹ്ലാദിക്കും, അവര് മതിമറന്ന് സന്തോഷ പ്രകടനം നടത്തും. എന്നിട്ടല്ല പറയാണ് എന്താണ് ആഹ്ലാദിക്കാൻ വകുപ്പുള്ളത്? ദുന്യാവിൽ എന്തെങ്കിലും ഒരൽപ്പം കിട്ടിയെങ്കിൽ ആഹ്ലാദിക്കാൻ എന്താ വകുപ്പുള്ളത്? കാരണം വമൽ ഹയാത്തു ദുന്യ, ഐഹിക ജീവിതം അല്ല, ഫിൽ ആഖിറത്തി, പരലോക സുഖങ്ങളെയും സൗകര്യങ്ങളെയും വിഭവങ്ങളെയും അപേക്ഷിച്ചു നോക്കുമ്പോൾ ഐഹിക ജീവിതം എന്തുമാത്രമാണ്? ഇല്ലാ മതാൾ, കേവലം ചില സുഖങ്ങൾ മാത്രമല്ലേ. ആ പരലോകത്തെ നഷ്ടപ്പെടുത്തി സന്തോഷിക്കാൻ മാത്രം ഇഹലോകത്തെ സുഖ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തുന്നവർ വിഡ്ഢികളല്ലേ എന്നാണ് പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നത്. അതുപോലെ ഖുർആൻ സൂറത്തു ഗാഫിറിലെ 75-ാമത്തെ ആയത്തിലും പറയുന്നുണ്ട്, ذَلِكَ بِمَا كُنْتُمْ تَفْرَحُونَ فِي الْأَرْضِ بِغَيْرِ الْحَقِّ وَبِمَا كُنْتُمْ تَمْرَحُونَ, നിങ്ങൾ ഭൂമിയിൽ അന്യായമായി സന്തോഷം കൊള്ളുകയാണ്. കാഫിറുകളെ സംബന്ധിച്ച്, മുനാഫിക്കുകളെ സംബന്ധിച്ച്, വിശ്വാസം രൂഢമൂലമായിട്ടില്ലാത്ത ആളുകളെ കുറിച്ചുള്ള പറയാണ്, നിങ്ങൾ ഭൂമിയിൽ അനർഹമായി സന്തോഷ പ്രകടനം നടത്തുന്നു. വബിമാ കുന്തും തംറഹൂൻ, നിങ്ങൾ പരിധി വിട്ടുകൊണ്ട് സന്തോഷ പ്രകടനം നടത്തുന്നു എന്ന് മാത്രമല്ല അഹന്തയോടെ ജീവിക്കുകയും ചെയ്യുന്നു, അക്കാരണത്താലാണ് അള്ളാഹു നിങ്ങൾക്ക് ശിക്ഷ നൽകിയത് എന്ന് ഒരു സമൂഹത്തോട് അള്ളാഹു താക്കീത് ചെയ്തതായി പരിശുദ്ധ ഖുർആനിൽ കാണാം. ഇവിടെ മനുഷ്യന് അമിതമായ ആഹ്ലാദത്തെയാണ് ഇസ്ലാം എതിർക്കുന്നത്. ആഹ്ലാദിക്കാം, സന്തോഷിക്കാം. ഖാറൂനിന് സംഭവിച്ചത് അമിതമായ ആഹ്ലാദമാണ്. ഖാറൂനിന് ധാരാളമായി സമ്പത്ത് കിട്ടിയപ്പോൾ അവനോട് അവന്റേതായ സ്വഭാവങ്ങൾ കണ്ടപ്പോൾ ആളുകൾ പറഞ്ഞു, ഇത് ഖാലലഹു ഖൗമുഹു ലാ തഫ്രഹ്, അവനോട് അവന്റെ ആനകൾ പറഞ്ഞു എന്ന് പറഞ്ഞാൽ ആ നാട്ടിലുള്ള ആളുകൾ
അള്ളാഹു നൽകിയ സമ്പത്തുകൊണ്ട് അഹങ്കാരങ്ങളും തോന്നിവാസങ്ങളും തെമ്മാടിത്തങ്ങളും ധിക്കാരങ്ങളും നാട്ടിലൊട്ടാകെ അവൻ വ്യാപിപ്പിച്ചപ്പോൾ ആളുകൾ അവനോട് പറഞ്ഞു, ലാ തഫ്രഹ്, ഇങ്ങനെയൊക്കെ സമ്പത്തും സൗകര്യവും കിട്ടിയിട്ടുണ്ട് എന്ന് വിചാരിച്ച് അമിതമായി ആഹ്ലാദിക്കരുത്, നെഗളിപ്പ് പാടില്ല, അമിതമായി ആഹ്ലാദിക്കരുത്, അഹങ്ക കാണിക്കരുത്. കാരണം ഇന്നല്ലാഹു ലാ യുഹിബ്ബുൽ ഫരിഹീൻ, അമിതാഹ്ലാദം കാണിച്ചുകൊണ്ട് നടക്കുന്നവരെ അല്ലാഹ് ഇഷ്ടപ്പെടുന്നില്ല എന്നവൻ ഓർമ്മപ്പെടുത്തി. എന്നിട്ട് അവനോട് പറഞ്ഞു, നിനക്ക് കിട്ടിയ സമ്പത്തും സൗകര്യങ്ങളും നീ തീരെ ഉപയോഗിച്ചുകൂടാ എന്ന് ഞങ്ങൾക്ക് ആർക്കും വാദമില്ല, അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. എന്നിട്ട് ഖാറൂനോട് പറഞ്ഞു, അല്ലാഹ് നിനക്ക് നൽകിയ സുഖ സൗകര്യങ്ങളിൽ നിന്ന് നീ ആഗ്രഹിക്കണം, പരലോക വീട് നീ ആഗ്രഹിക്കണം ഇതുകൊണ്ടൊക്കെ എന്ന് വിചാരിച്ച് എല്ലാം ത്യജിച്ചുകൊണ്ട് പരലോകത്തിന് വേണ്ടി മാത്രം എന്നല്ല, വലാ തൻസ നസീബക മിനദ്ദുനിയ, ഐഹിക ജീവിതത്തിൽ നിനക്ക് ആസ്വദിക്കാവുന്ന അനുഭവിക്കാവുന്ന പരിധികളിൽ ഒതുങ്ങി നിന്നുകൊണ്ട് നീ സുഖങ്ങളും സൗകര്യങ്ങളും ഒക്കെ അനുഭവിച്ചോളൂ. അത് ഞങ്ങൾ മറന്നുകൊണ്ടല്ല സംസാരിക്കുന്നത്. വഹ്സിൻ, നീ നന്മ ചെയ്യണം. കമാ അഹ്സനല്ലാഹു ഇലൈക, അള്ളാഹു താങ്കൾക്ക് ഒരുപാട് ചെയ്തു തന്നില്ലേ, അതുപോലെ താങ്കൾ ജനങ്ങളോട് നന്മ ചെയ്യണം. വലാ തബ്ഗിൽ ഫസാദ ഫിൽ അർളി, ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കരുത്, നാശമുണ്ടാക്കരുത്. ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുഫ്സിദീൻ, കുഴപ്പവും നാശവും ഉണ്ടാക്കുന്ന ആളുകളെ അള്ളാഹ് ഇഷ്ടപ്പെടുന്നില്ല. അപ്പൊ അവൻ എന്താ പറഞ്ഞത്? ആ ഉപദേശം ഉൾക്കൊള്ളുന്നതിന് പകരം അവൻ അഹന്തയോടെ പറഞ്ഞൊരു വാചകമുണ്ട്. ഖാല, ഖാറൂൻ പറഞ്ഞു, ഇന്നമാ ഊതീതു വലാ ഇൽമിൻ ഇന്ദി, ഇതൊക്കെ എന്റെ കഴിവുകൊണ്ടും എന്റെ അറിവുകൊണ്ടും എനിക്ക് കിട്ടിയതാണ്, ഞാനിതിനൊക്കെ യോഗ്യനാണെന്ന നിലയ്ക്ക് എനിക്ക് അള്ളാഹ് നൽകിയതായിരിക്കും, അതല്ലെങ്കിൽ എന്റേതായ കഴിവുകൊണ്ട് നേടിയതാണ് എന്നിങ്ങനെ അഭിപ്രായം പറഞ്ഞപ്പോൾ എന്താണ് സംഭവിച്ചത്? ഫഹസഫ്നാ ബിഹി വബിദാരിഹി അർള, അവനെയും അവന്റെ കൊട്ടാരത്തെയും അവന്റെ സുഖ സൗകര്യങ്ങൾ മുഴുവനും നാം അങ്ങ് ഭൂമിയിലേക്ക് ആഴ്ത്തിക്കളഞ്ഞു. അവനെ സഹായിക്കാൻ പിന്നെ ആരുമുണ്ടായില്ല എന്നാണ് അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നത്. ഈ ഖാറൂനിസം, ഈ സ്വഭാവം ഇന്നും പല ആളുകളിലും നിലനിൽക്കുന്നു എന്ന് ഖാറൂൻ മുതലാളിയുടെ സംഭവം കഴിഞ്ഞ് എത്രയോ വർഷങ്ങൾക്ക് ശേഷം ഇറങ്ങിയ പരിശുദ്ധ ഖുർആൻ ഖാറൂനിന്റെ സംഭവം ഓർമ്മപ്പെടുത്തി, ശേഷം പിന്നെയും ഓർമ്മപ്പെടുത്തി. ഇത് മനുഷ്യനിൽ തന്നെ പലരിലും കുടികൊള്ളുന്ന ഒരു പ്രകൃതി ആ സ്വഭാവമാണ്. പലരിലും ഈ ഒരു ഖാറൂനിസം ഉണ്ട് എന്നാണ് പറയുന്നത്. എന്താണ് മനുഷ്യന്റെ സ്വഭാവം? ഖുർആൻ പറയുന്നു സൂറത്തു സുമർ 49-50 ആയത്തുകളിൽ കാണാം. فإذا مس الإنسان ضر دعانا ثم إذا خولناه نعمة منا قال إنما أوتيته ولا علم بل هي فتنة ولكن أكثرهم لا يعلمون قد قالها الذين من قبلهم فما أغنى عنهم ما كانوا يكسبون. മനുഷ്യനിൽ ഒരു പ്രകൃതി ആ ഒരു സ്വഭാവമുണ്ട്. എന്താ അള്ള പറയുന്നത്? ഫൈദാ മസ്സൽ ഇൻസാന ദുർറുൻ, മനുഷ്യന് വല്ല ബുദ്ധിമുട്ടും ബാധിച്ചാൽ ദഅനാ, അവൻ നമ്മെ വിളിച്ചു പ്രാർത്ഥിക്കും. പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ഉണ്ടാകുമ്പോൾ അവൻ നമ്മോട് രാപ്പകൽ ഇടതടവില്ലാതെ തേടിക്കൊണ്ടിരിക്കും. സുമ്മൈദാ ഖവ്വൽനാഹു നിഅമത്തൻ മിന്നാ, പിന്നീട് നാം അവന് നമ്മുടേതായ അനുഗ്രഹങ്ങളുടെ കൂമ്പാരങ്ങളിൽ നിന്ന് വല്ലതും അവന് നാം ആധിപത്യം ചെലുത്തി കൊടുത്തു കഴിഞ്ഞാൽ, ഞാൻ അവൻ അനുഭവിപ്പിച്ചു കഴിഞ്ഞാൽ, ഖാല, അവൻ പറയും, ഇന്നമാ ഊതീതുഹു വലാ ഇൽമിൻ, ഇതൊക്കെ എന്റെ കഴിവുകൊണ്ട് നേടിയതാ, ഇതൊക്കെ എന്റെ അറിവ് കൊണ്ട് നേടിയതാ, ഇതൊക്കെ എന്റെ യോഗ്യത കൊണ്ട് ഞാൻ നേടിയതാണ് എന്ന അഹന്തയുടെ വർത്തമാനം അവൻ പറയും. എന്നിട്ടല്ല പറയും, അങ്ങനെ ഒരാൾക്കും തോന്നരുത്, സൗകര്യങ്ങൾ ദുന്യാവിൽ കിട്ടിക്കഴിയുമ്പോ ഇതൊക്കെ എനിക്ക് കിട്ടണം എന്ന യോഗ്യതയോടുകൂടെ അല്ലാഹ് നൽകിയതാണ് എന്നാർക്കും തോന്നരുത്. അല്ലാഹ് എന്താ പറഞ്ഞത്? പിന്നെ എന്താ ഓർക്കേണ്ടത്? ബൽ ഹിയ ഫിത്ന, ബൽ ഹിയ ഫിത്ന, എല്ലാവരും ഓർത്തോളണം. അല്ലാ നമുക്ക് സൗകര്യങ്ങൾ തരുമ്പോ നമ്മുടെ മനസ്സിൽ അല്പം പോലും തോന്നരുത്, ഞാൻ റബ്ബിനോട് കുറച്ച് അടുത്തോ, ഞാൻ അള്ളാഹിനോട് കുറച്ച് കൂടുതൽ അടുപ്പം കിട്ടിയിട്ടുണ്ട് ഇപ്പോ, അതുകൊണ്ടല്ലേ ഇപ്പൊ എന്നെങ്ങനെ കൂടുതൽ കൂടുതൽ തൊട്ടതിലൊക്കെ എനിക്ക് ഹൈറാണല്ലോ, തൊട്ടതിലൊക്കെ ബർക്കത്താണല്ലോ, ഓരോ അടി മുന്നോട്ട് വെച്ചാലും കൂടുതൽ കൂടുതൽ കിട്ടുകയാണല്ലോ. മനുഷ്യന്റെ സ്വഭാവമായി ഖുർആൻ പറയുന്നുണ്ട്. എന്താണ്? ഫഅമ്മൽ ഇൻസാൻ ഇദാ മബ്തലാഹു റബ്ബുഹു ഫഅക്റമഹു വനഅമഹു ഫയഖൂലു
റബ്ബി അക്രമൻ. കുറച്ച് കിട്ടിയാ മനുഷ്യൻ പറയും റബ്ബ് എന്നെ നല്ലോണം പരിഗണിച്ചിരിക്കുന്നു, അല്ലാഹ് എന്നെ നന്നായി ഇക്രാമാക്കിയിരിക്കുന്നു, ആദരിച്ചിരിക്കുന്നു. എന്നാലോ അമ്മാ ഇദാ മബ്തലാഹു ഫഖദറ അലൈഹി റിസ്ഖഹു ഫയഖൂലു റബ്ബി അഹാനൻ. കുറച്ച് കുടുസാക്കി, കുറച്ച് പ്രയാസങ്ങളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്, ജീവിതത്തിൽ കുറെ ബുദ്ധിമുട്ടുകളാണെങ്കിൽ അവൻ പറയും റബ്ബി എന്റെ റബ്ബ് അഹാനൻ, അവൻ എന്നെ നിന്ദിച്ചു കളഞ്ഞല്ലോ, എന്നെ അവഗണിച്ചു കളഞ്ഞല്ലോ. കെല്ലാ എന്ന് പറയണ, അങ്ങനെയൊന്നും ചിന്തിക്കണ്ട. ഇവിടെ പറയണ എന്താണെന്നറിയോ, അങ്ങനെ കിട്ടിയത് കൊണ്ടൊന്നും ആരും തോന്നണ്ട. ബൽഹിയ ഫിത്തിന, പരീക്ഷണ പരീക്ഷണ. ഇന്നമാം വാലുക്കും ഔലാദുക്കും ഫിത്തിന, നിശ്ചയമായും നിങ്ങളുടെ സമ്പത്ത്, നിങ്ങളുടെ സന്താനങ്ങൾ ഒക്കെ പരീക്ഷണാണ്. തന്നു പരീക്ഷിക്കുകയാണ് റബ്ബ്. തരാതെയും പരീക്ഷിക്കും, തന്നു പരീക്ഷിക്കും, തരാതെയും പരീക്ഷിക്കും. പക്ഷേ വലാക്കിന്നും അധിക ആൾക്കാർക്കും ഇതിനെപ്പറ്റി വലിയ പിടിപാടൊന്നുമില്ല. കിട്ടിയാ അള്ളാഹ് വല്ലാതെ സ്നേഹിച്ചിട്ടാണ് എല്ലാരെയും ധാരണ. അധിക ആളുകൾക്കും ഇതൊരു പരീക്ഷണാണ് എന്ന് ചിന്തിക്കുന്നില്ല. അതുകൊണ്ടല്ലേ ധാരാളം അനുഗ്രഹങ്ങൾ കിട്ടുമ്പോ ഷോപ്പിന്റെ മുമ്പിൽ വാഹനത്തിന്റെ ടാഗ് ആയിക്കൊണ്ട് അതുപോലെ തന്നെ പല സ്ഥലത്തും എഴുതി വെക്കും ഹാദാ മിൻ ഫളി റബ്ബി. എല്ലാരും എഴുതി വെക്കുന്നത് ആയത്താണത്. എല്ലാരും എഴുതി വെക്കും ഹാദാ മിൻ ഫളി റബ്ബി. അതിങ്ങനെ വളരെ സുവർണ ലിപികളാൽ എഴുതി വെച്ച് അതുപോലെ തന്നെ സുവർണ ഫ്രെയിമുകളാക്കിക്കൊണ്ട് അവനിങ്ങനെ വീട്ടിലൊക്കെ സൂക്ഷിക്കും. ചുമരിലുണ്ടാവും, വാഹനത്തിലുണ്ടാവും, ഷോപ്പിലുണ്ടാവും, എല്ലായിടത്തും ഉണ്ടാവും. പക്ഷേ അല്ലാഹു തആല അങ്ങനെ ആയത്ത് അത് മാത്രമായിട്ട് ആയത്ത് ഇറക്കിയിട്ടുണ്ടോ? ഹാദാ മിൻ ഫളി റബ്ബി. ഇതെപ്പ പറഞ്ഞതാ? സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മുമ്പിൽ കാതങ്ങളോളം ദൂരെയുള്ള ബിൽഖീസ് രാജ്ഞിയുടെ സിംഹാസനം നൊടിയുടെ കൊണ്ട് എത്തി എന്ന നിഅമത്ത് കിട്ടിയപ്പോ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞതാ ഹാദാ മിൻ ഫളി റബ്ബി, ഇതെന്റെ റബ്ബിന്റെ ഔദാര്യമാണ്. പക്ഷേ നമ്മളൊക്കെ പറയും പോലത്തെ ആയത്ത് കട്ടുമുറിച്ച് ബാക്കി ഓടാതെ സുലൈമാൻ നബി അലൈഹിസ്സലാം ഈ ആയത്ത് ഓർമ്മിച്ചിട്ടില്ല. മഹാനവരകൾ തുടർന്നുകൊണ്ടൊരു കാര്യം കൂടി പറഞ്ഞു എന്ന് ഖുർആൻ പറയുന്നുണ്ട്. അതാണ് അതിന്റെ കാതലും, അതാണ് അതിന്റെ ജീവനും, അതാണ് അതിന്റെ മജ്ജയും, അതാണ് അതിന്റെ ചൈതന്യം. അതാണ് അത് വെട്ടിമാറ്റിയിട്ടാണ് നമ്മളൊക്കെ എഴുതി വെക്കുക. എന്താ അതിന്റെ ബാക്കി? ഹദാ മിൻ ഫളി റബ്ബി ലിയബ്ലുവനി, എന്നെ പരീക്ഷിക്കാൻ, എന്നെ പരീക്ഷിക്കാൻ അല്ലാഹു നൽകിയതാണിത്. അഷ്കുർ, ഞാൻ നന്ദി ചെയ്യുമോ? അം അക്ഫുർ, അതോ നന്ദി കേട് കാണിക്കുമോ? എന്നെ ശക്തമായി പരീക്ഷിക്കാനുള്ള ഒരു സന്ദർഭമാണിത് എന്നാണ് സുലൈമാൻ നബി അലൈഹിസ്സലാം പോലും പറയുന്നത്. പക്ഷേ ജീവിതത്തിൽ വലാക്കിന്നക്സറഹും ലാ യഅലമൂൻ. എന്നിട്ട് അല്ലാഹു പറയാണ് ഖദ് ഖാലഹ അല്ലദീന മിൻ ഖബലിഹിം, മുമ്പുള്ളവർക്ക് ഉണ്ടായിരുന്നു ഈ സ്വഭാവം. എന്ത് കുറേ കിട്ടിയാ തോന്നുക ഞാൻ തരക്കെടില്ല, ഇതൊക്കെ എനിക്ക് അല്ലാഹ് നൽകിയ തന്നെയാണ്, ഞാൻ ഇതിന് അവകാശപ്പെട്ടവൻ തന്നെയാണ് എന്നൊക്കെ മുമ്പുള്ളവരും പറഞ്ഞിട്ടുണ്ട്. ഫമാ അഗ്നാ അൻഹും മാ കാനു യക്സിബൂൻ, അങ്ങനെ പറഞ്ഞവർക്കൊന്നും അവരുടെ സമ്പാദ്യങ്ങൾ അവർക്ക് ഉപകരിച്ചിട്ടില്ല എന്ന് അല്ലാഹു റബ്ബുൽ ആലമീൻ പറയാണ്. അപ്പൊ സഹോദരങ്ങളെ, സത്യവിശ്വാസികളായ ആളുകൾ സന്തോഷിക്കേണ്ടത് ആ പരിധിയിൽ ഒതുങ്ങി നിന്നുകൊണ്ടാണ്. അവിശ്വാസികൾ പരിധി വിട്ടുകൊണ്ട് ധിക്കാര മനസ്ഥിതിയോടെ സന്തോഷിക്കുമ്പോൾ വാസ്തവത്തിൽ പരിശുദ്ധ ഖുർആൻ പറയുന്നത് വിശ്വാസികൾക്കൊരു വല്ലാത്ത ആഹ്ലാദവും ആനന്ദമൊക്കെ ദുന്യാവിൽ ഭൗതികമായ സുഖങ്ങൾ വരുമ്പോഴല്ല ഉണ്ടാകാറുള്ളത് എന്നാണ്. അല്ലാഹു തആല പറയാണ് സത്യവിശ്വാസികൾ എപ്പോഴും സന്തോഷിക്കുക, ഇസ്ലാമിന് വിജയമുണ്ടായി, അല്ലാഹുവിന്റെ ദീനനുസരിച്ച് തനിക്ക് ജീവിക്കാൻ സാധിച്ചു, അല്ലാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ സാധിക്കുന്നതിൽ, മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്തു കൊടുക്കുന്നതിൽ, അതിലൊക്കെ വലിയ ആഹ്ലാദമാണ് മുഅ്മിനുകൾ കാണുക എന്നാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അഹബ്ബുന്നാസി ഇലല്ലാഹി തആല, അല്ലാഹുവിങ്കലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മനുഷ്യന്മാർ ആരാണ്? അൻഫഉഹും ലിന്നാസ്, ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരം ചെയ്യുന്നവരാണ് അല്ലാഹുക്ക് ഏറ്റവും ഇഷ്ടമുള്ളവർ. വഹബ്ബുൽ അഅമാലി ഇലല്ലാഹി തആല, അല്ലാഹുവിങ്കലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവർത്തനം ഏതാണ്? സുറൂറുൻ തുദ്ഖിലുഹു അലാ മുസ്ലിം, ഒരു മുസ്ലിമിനെ നീ സന്തോഷിപ്പിക്കലാണ്, ഒരു മുസ്ലിമിനെ നീ സന്തോഷിപ്പിക്കലാണ് അല്ലാഹുക്ക് ഏറ്റവും ഇഷ്ടമുള്ള പ്രവർത്തനം. ഔ തക്ഷിഫു അൻഹു കുർബത്തൻ, അല്ലെങ്കിൽ ഒരു മുസ്ലിമിന് ഒരു പ്രയാസമുണ്ട്, ആ പ്രയാസത്തിൽ നിന്ന് അവനെ നീക്കലാണ്. ഔ തഖ്ളി അൻഹു ദൈനൻ, അല്ലെങ്കിൽ ഒരു മുസ്ലിമിന് ഒരു വലിയ കടഭാരമുണ്ട്, വലിയ ഭാരത്തിൽ പെട്ടിരിക്കുന്നു കടം കാരണം, അത് നീ വീട്ടിക്കൊടുക്കുന്നു. ഔ തത്റുദു അൻഹു ജുആ, അല്ലെങ്കിൽ ഒരു മുസ്ലിം വല്ലാതെ വിശക്കുകയാണ്, പ്രയാസപ്പെടുകയാണ്, അവന്റെ വിശപ്പിന് പരിഹാരം നീ ചെയ്തു കൊടുക്കുന്നു.
എങ്കിൽ അതിലൊക്കെ ഒരു സത്യവിശ്വാസി ഏറ്റവും ആഹ്ലാദം കണ്ടെത്തുകയാണ്. ഒരു മനുഷ്യൻ എന്തെങ്കിലും ഒന്ന് ചെയ്തു കൊടുത്തു ഒരു ദിവസം എന്നതുകൊണ്ട് അവന് കിടന്നുറങ്ങുമ്പോൾ വല്ലാത്തൊരു ആഹ്ലാദം, വലിയൊരു സന്തോഷം, എന്നാലാകുന്നൊരു ഉപകാരം ഞാൻ ഇന്ന് ചെയ്തല്ലോ. അതാണ് സത്യവിശ്വാസികളുടെ സ്വഭാവം. അവരെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം പറയുന്നത് ഒരാൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നു എന്നത് മുഅ്മിനുകൾക്ക് വലിയ ആഹ്ലാദമായിരുന്നു. ബുഹുറൈറ റളിയല്ലാഹു തആല ഏറ്റവും ഏറെ സന്തോഷിച്ച വല്ലാതെ ആഹ്ലാദം പ്രകടിപ്പിച്ച ഒരു രംഗം പറയുന്നുണ്ട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിൽ. അത് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ഞാൻ എന്റെ ഉമ്മ മുശ്രിക്കത്തായിരുന്ന എന്റെ ഉമ്മയെ എല്ലാ ദിവസവും ഞാൻ ഇസ്ലാമിലേക്ക് ക്ഷണിക്കും, ഉമ്മ ഒന്ന് ഷഹാദത്ത് ചൊല്ലൂ, ഒന്ന് ഇസ്ലാമിലേക്ക് കടന്നു വരൂ എന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു എപ്പോഴും ഉമ്മയെ ഉപദേശിക്കാറുണ്ട്. അങ്ങനെ ഒരു ദിവസം ഞാൻ എന്റെ ഉമ്മയെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചപ്പോൾ അല്ലാഹുവിന്റെ റസൂലിനെ എന്റെ ഉമ്മ ചീത്ത പറയുന്നതാണ് ഞാൻ കേട്ടത്. റസൂലുള്ളാഹിനെ വല്ലാതെ ചീത്ത പറഞ്ഞു എന്റെ ഉമ്മ എന്ന്. ഫഅതൈതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ അന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സമീപത്തേക്ക് ഓടിച്ചെന്നു, വല്ലാതെ കരയുന്നുണ്ടെന്ന്. കരഞ്ഞുകൊണ്ട് ഞാൻ നബി തങ്ങളോട് പറഞ്ഞു, യാ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, ഞാൻ എന്റെ ഉമ്മയെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുമ്പോഴൊക്കെ എന്റെ ഉമ്മ സമ്മതിക്കാറില്ല, പക്ഷേ ഇന്ന് വേറൊരു പ്രത്യേകത കൂടി ഉണ്ടായി, സമ്മതിച്ചില്ലെന്ന് മാത്രമല്ല അങ്ങയെ കുറിച്ച് ഒരുപാട് എന്റെ ഉമ്മ ചീത്ത പറഞ്ഞു, അങ്ങയെ കുറിച്ച് ഒരുപാട് എന്റെ ഉമ്മ തെറി പറഞ്ഞു. ഫദുല്ലാഹ അൻ യഹ്ദിയ ഉമ്മ അബീ ഹുറൈറ, അതുകൊണ്ട് അബൂ ഹുറൈറയുടെ ഉമ്മാക്കൊന്ന് ഹിദായത്ത് കിട്ടാൻ തങ്ങളൊന്ന് ദുആ ചെയ്യണം എന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സമീപത്ത് കൊണ്ടുവന്ന് അപേക്ഷിക്കുകയാണ്. ഫഖാല റസൂലുള്ളാഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടെ വെച്ച് അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്തു, അല്ലാഹുമ്മ ഹ്ദി ഉമ്മ അബീ ഹുറൈറ, അബൂ ഹുറൈറയുടെ ഉമ്മാക്ക് നീ ഹിദായത്ത് കൊടുക്കണേ അല്ലാഹ്. നബി തങ്ങളുടെ പ്രാർത്ഥന. ഫഖറജ്തു മുസ്തബ്ശിറൻ ബിദഅവത്തി നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ പ്രാർത്ഥിച്ചല്ലോ എന്ന സന്തോഷം കൊണ്ട് ഞാൻ ഓടി എന്റെ വീട്ടിലേക്ക് ചെന്നു. ഫലമാ ജീതു വസിർതു ഇലൽ ബാബി ഫഇദാ ഹുവ മുജാഫ, എന്റെ വീട്ടിലേക്ക് ചെന്ന് നോക്കുമ്പോൾ എന്റെ വീടിന്റെ വാതിലുകൾ അടഞ്ഞു കിടക്കുകയാണ്. എന്റെ കാൽ പെരുമാറ്റം എന്റെ ഉമ്മ അകത്തു നിന്ന് കേട്ടു എന്ന് എനിക്ക് തോന്നുന്നു. ഉമ്മ വീട്ടിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, മക്കാനക്കയ അബാ ഹുറൈറ, അവിടെ നിൽക്ക അബാ ഹുറൈറ, നിൽക്കൂ അവിടെ എന്ന് പറഞ്ഞു. ആ സമയത്തും എനിക്ക് ഭയമാ തോന്നിയത്, പക്ഷേ വസമയത്തു ഖദ്ഖലത്തൽ മായി, വെള്ളത്തിന്റെ ശബ്ദം ഞാൻ കേട്ടു, വെള്ളം കളകള എന്ന ശബ്ദം ഞാൻ കേട്ടു. ആ അവസരത്തിൽ എന്റെ ഉമ്മ ഫഖ്തസലത്തു വലബിസത്തു ദിർഅഹ വഅജലത്തു അൻ ഹിമാരിഹ ഫഫതഹത്തിൽ ബാബ്, എന്റെ ഉമ്മ കുളിക്കുകയാണ്. ഞാൻ ചെന്ന് നോക്കുമ്പോ എന്റെ ഉമ്മ കുളിക്കുന്ന ശബ്ദമാണ് ഞാൻ കേൾക്കുന്നത്. അവര് വസ്ത്രം മാറ്റി, വളരെ ശരീരം മറച്ചുകൊണ്ടുള്ള വസ്ത്രവും ധരിച്ചുകൊണ്ട് പിന്നീട് അവർ വാതിൽ തുറന്നു. വാതില് തുറന്നിട്ട് വാതില് തുറന്ന ഉണ്ണ കണ്ട പാടെ അവർ പറഞ്ഞു, യാ അബാ ഹുറൈറ, അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലു. ഉമ്മ ഷഹാദത്ത് ചൊല്ലുന്നതാ ഞാൻ കേട്ടത്. ഇത്ര കാലം പറഞ്ഞിട്ട് നടക്കാത്തൊരു സംഗതി. തെറിവിളിച്ച് ഹബീബിനെ തെറിവിളിച്ച സങ്കടം കൊണ്ട് നബി തങ്ങളുടെ സമീപത്തേക്ക് ഓടിപ്പോയ ദിവസം തിരിച്ചു വന്ന് നോക്കുമ്പോൾ കണ്ണിനും മനസ്സിനും ആഹ്ലാദമുണ്ടാക്കുന്ന കുളിരി കോരിച്ചൊരിയുന്ന വാക്കാണ് എന്റെ ഉമ്മ പറയുന്നത്. ഉമ്മ മുസ്ലിമായിരിക്കുന്നു. ഫറജഅതു ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ ഉടനെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സമീപത്തേക്ക് ചെന്നു. വാനാ ബിക്കി മിനൽ ഫറഹി, നേരത്തെ ഞാൻ ചെല്ലുമ്പോ വാനാ ബിക്കി എന്ന് പറഞ്ഞില്ലേ, ഞാൻ കരയുന്നുണ്ട് സങ്കടം കൊണ്ട്, ഇപ്പൊ ഞാൻ സന്തോഷം കൊണ്ട് കരയുന്നു. സന്തോഷം കൊണ്ട് കരഞ്ഞ് ഞാൻ നബി തങ്ങളോട് പോയിട്ട് പറഞ്ഞു, ഖുൽതു യാ റസൂലല്ലാഹ് അബ്ഷിർ, സന്തോഷിച്ചോളൂ നബിയേ, ഖദ് ഇസ്തജാബ അല്ലാഹു ദഅവതക, അങ്ങയുടെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിച്ചിരിക്കുന്നു. വഹദാ ഉമ്മ അബി ഹുറൈറ, അബൂ ഹുറൈറയുടെ ഉമ്മാക്ക് ഹിദായത്ത് കിട്ടിയിരിക്കുന്നു. ഫഹമിദല്ലാഹു വഅസ്നാ അലൈഹി, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിനെ ഏറെ സ്തുതിച്ചു, അല്ലാഹുവിനെ ഏറെ പ്രശംസിച്ചു. ഈ ഹദീസിൽ നിന്ന് എന്താണ് മനസ്സിലാക്കി തരുന്നത്? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷത്തിന്റെ സന്ദർഭം ഉണ്ടായത് എപ്പോഴാണ്? തനിക്ക് ജന്മം നൽകിയ തന്റെ ഉമ്മ, തന്നെ നൊന്ത് പ്രസവിച്ച തന്റെ ഉമ്മ മുശ്രിക്കത്താണെന്ന വേദനയായിരുന്നു ആ മനസ്സിനെ വേദനിപ്പിച്ചിരുന്നത്. ഇസ്ലാമിലേക്ക് കടന്നു വന്നതാണ് ആ മനസ്സിനെ വല്ലാതെ സന്തോഷിപ്പിച്ചത്. നമ്മളോ? നമ്മുടെ കുടുംബത്തിൽ എത്രയോ ആളുകൾ ഹിദായത്ത് കിട്ടാതെയുണ്ട്. മനസ്സ് നൊന്തോ? മനസ്സ് വേദനിച്ചോ? നമ്മൾ കരഞ്ഞോ? ഒരു
ഒരുപാട് ആളുകൾ ഹിദായത്ത് കിട്ടാതെ ശിർക്കിന്റെയും ബിദഅത്തിന്റെയും തോന്നിവാസത്തിന്റെയും മേഖലയിൽ ജീവിക്കുമ്പോൾ ഉറ്റവരും ഉടയവരും നമുക്ക് വേണ്ടപ്പെട്ടവരും അങ്ങനെ കഴിഞ്ഞപ്പോ നമ്മുടെ മനസ്സ് നൊന്തോ വേദനിച്ചോ? അതേ അവസരത്തിൽ ദുനിയാവിന്റെ സുഖ സൗകര്യങ്ങൾ നഷ്ടപ്പെട്ടപ്പോ, കടം വന്നപ്പോ, രോഗിയായപ്പോ, പ്രയാസപ്പെട്ടപ്പോ നമുക്ക് സങ്കടം വന്നില്ലേ? ദുഃഖം വന്നില്ലേ? പ്രയാസം വന്നില്ലേ? കരഞ്ഞില്ലേ? ദേവസരത്തിൽ വേണ്ടപ്പെട്ടവർക്ക് ഹിദായത്ത് കിട്ടിയില്ലല്ലോ എന്നോർത്തപ്പോൾ മനസ്സ് നൊന്തുവോ വേദനിച്ചോ? നോക്കൂ നിങ്ങൾ, അതേ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വേണ്ടപ്പെട്ടവർക്ക് ഹിദായത്ത് കിട്ടിയപ്പോൾ വല്ലാത്തൊരു ആഹ്ലാദം. അത് സത്യവിശ്വാസിയുടെ സ്വഭാവമാണ്. മുഅ്മിൻ സന്തോഷിക്കുന്നത് എപ്പോഴും ദീനിന്റെ കാര്യത്തിലാണ്. മുഅ്മിന് സന്തോഷിക്കുന്നത് എപ്പോഴും ഇസ്ലാമികമായിട്ട് തനിക്ക് എന്തെങ്കിലും ചെയ്യാനായാലാണ്. സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോഴാണ് മുഅ്മിനിന് സന്തോഷമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ? ലിസ്സായിമി ഫറഹത്താൻ. നോമ്പുകാരന് രണ്ട് സന്തോഷമുണ്ട്. ഒന്ന് നോമ്പ് തുറക്കുന്ന നേരത്തുള്ള സന്തോഷം, മറ്റൊന്ന് അല്ലാഹുവിനെ കണ്ടുമുട്ടുമ്പോൾ തന്നെ നോമ്പെടുത്ത് വെഴുന്നവനാണല്ലോ, എനിക്ക് സ്വർഗം കിട്ടുമല്ലോ എന്ന സന്തോഷം. വിശ്വാസികളുടെ സന്തോഷങ്ങളൊക്കെ അതിലാണ്. മറ്റുള്ളതിൽ അവർ സന്തോഷിക്കും, പക്ഷെ ആ സന്തോഷത്തിന്റെ ഒക്കെ സന്ദർഭത്തിൽ അവർക്ക് ഉണ്ടാവുന്നത് ഒരു പരീക്ഷണാണോ, ഇതൊരു പരീക്ഷണാണോ എന്ന്. അതുകൊണ്ട് സഹോദരങ്ങളെ, ജീവിതത്തിന്റെ ഏത് മേഖലകളിലും അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മെ പരീക്ഷിക്കാൻ വേണ്ടി തരുമ്പോ അമിതമായി ആഹ്ലാദിക്കാതെ സന്തോഷിക്കേണ്ടതിൽ കൂടുതൽ സന്തോഷിക്കുകയും ആ നിലക്ക് ഏതാണോ ഇസ്ലാമികമായിട്ടുള്ള അതിർത്തികളെങ്കിൽ ആ അതിർവരമ്പുകൾ ലംഘിക്കാതെ സന്തോഷങ്ങളും അതുപോലെ തന്നെ ക്ഷമ വേണ്ടിടത്ത് ക്ഷമയും സഹനങ്ങളും കൈവിടാതെ ജീവിച്ചാൽ പരലോക വിജയം സുനിശ്ചിതമാണെന്നാണ് അല്ലാഹു പറയുന്നത്. ആ രൂപത്തിൽ ക്രമത്തോടുകൂടെ ജീവിക്കുന്ന നല്ലവരായ ആളുകളിൽ അല്ലാഹു നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവെ സൂക്ഷിച്ച് ജീവിക്കണേ. ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഉണർത്തുന്നു, സർവശക്തനായ നാഥൻ തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നൽകി നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, സത്യവിശ്വാസികളായ ആളുകൾ സൽക്കർമ്മങ്ങൾ മുഖേനയാണ് സന്തോഷമുണ്ടാകുന്നതെങ്കിൽ ഈമാനില്ലാത്ത കാപട്യമുള്ള ദുർമാർഗത്തിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നവർ അവർ ചെയ്യുന്ന തിന്മകളെ സന്തോഷപൂർവ്വം അവർ ഓർക്കും എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുല്ലു ഉമ്മത്തി മുആഫാ ഇല്ലൽ മുജാഹിരീൻ. എന്റെ ഉമ്മത്തിന് എല്ലാ ആളുകൾക്കും അല്ലാഹു വിട്ടുവീഴ്ച നൽകും, അവർ ചെയ്തിട്ടുള്ള പാപങ്ങളൊക്കെ അല്ലാഹു പുറത്തു കൊടുത്തേക്കും. ഇല്ലൽ മുജാഹിരീന, പാപങ്ങളെ പരസ്യപ്പെടുത്തുന്നവർക്കൊഴികെ. പാപങ്ങൾ ചെയ്യുന്നു എന്ന് മാത്രമല്ല, ആ പാപങ്ങൾ നാലാളുകളുടെ മുമ്പിൽ മേനി പറഞ്ഞുകൊണ്ട് ഞാനിതൊക്കെ ചെയ്തവനാണ്, ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തവനാണ് എന്നിങ്ങനെ താൻ ചെയ്ത ഹറാമുകളെ തനിക്കിഷ്ടപ്പെട്ടവരുടെ അടുത്ത് വന്ന ഒരു പൊങ്ങച്ച രൂപത്തിൽ, എന്തോ ഒരു വലിയ സൽക്കർമ്മം ചെയ്തത് വിളിച്ചു പറയുന്ന രൂപത്തിൽ തിന്മകളെ പരസ്യപ്പെടുത്തുന്ന ദുസ്വഭാവികളായ ആളുകൾക്ക് പടച്ചവൻ അവരോടൊരിക്കലും പൊറുക്കില്ല എന്നാണ്, വിട്ടുവീഴ്ച കാണിക്കില്ല എന്നാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അതുപോലെ തന്നെ തിന്മയുടെ വക്താക്കൾക്ക് അവർ ചെയ്ത തിന്മകളുടെ പേരില്ലവർ കൂടുതൽ കൂടുതൽ ആഹ്ലാദം കൊള്ളും എന്നതിനെ പരിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഏറ്റവും വലിയ ഒരു സംഭവമാണ്. തബൂക്ക് യുദ്ധത്തിന് വേണ്ടി പുറപ്പെടാൻ നിൽക്കുന്ന ആളുകളോട് തബൂക്ക് യുദ്ധത്തിന് പുറപ്പെടേണ്ടതില്ല എന്ന് പറഞ്ഞ് പ്രചരണം നടത്തിയിട്ട് കുറെ ആൾക്കാരെങ്കിലും അതിൽ നിന്ന് പിന്മാറ്റിക്കളയാൻ മുനാഫിക്കീങ്ങൾക്ക് സാധിച്ചു. അതിനെപ്പറ്റി ഖുർആൻ പറയാണ്, ഫരിഹൽ മുഖല്ലഫൂന ബിമഖഅദിഹിം ഖിലാഫ റസൂലില്ലാഹ്. അല്ലാഹുവിന്റെ റസൂലിന്റെ കൽപ്പനക്കെതിരി ചെയ്യാൻ വേണ്ടി പ്രോത്സാഹനം നടത്തി കുറെ ആളുകളെ യുദ്ധത്തിന് പോകാതെ ഇവിടെ പിടിച്ചുവെക്കാൻ സാധിപ്പിച്ചു എന്നത് മുനാഫിക്കുകളുടെ മനസ്സിൽ വല്ലാത്ത സന്തോഷത്തിന് കാരണമായി. അവർ ജനങ്ങളോടന്ന് കാരണം പറഞ്ഞത്, നിങ്ങൾ ഈ ചൂട് സമയത്ത് നിങ്ങൾ യുദ്ധത്തിന് പോകല്ല, ഇവിടെ വീട്ടിൽ തന്നെ ഇരുന്നോളൂ. അല്ലാഹു അവരെ ഓർമ്മപ്പെടുത്തി, ഖുൽ നാറു ജഹന്നമ അശദ്ദു ഹറാ, നരകത്തിന്റെ ചൂടാണ് ഏറ്റവും സഹിക്കാനാവാത്ത കഠിനമായ ചൂട്. ലൗകാനു യഫ്തഹൂൻ, അവരത് മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ എന്ന്. അപ്പൊ ചെയ്യാത്ത കാര്യത്തിനും നിസ്സാരമായ കാര്യത്തിനും ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തത് ഞാൻ ഒരുപാട് ചെയ്തു എന്നൊക്കെ സന്തോഷിക്കുന്ന ആളുകളാണ് മുനാഫിക്കുകൾ എന്നാണ് ഖുർആൻ പറയുന്നത്.
അവർ ചെയ്തിട്ടില്ലാത്തതിന്റെ പേരിൽ പോലും അവർ മേനി പറയും. ഒന്നും അവർ ചെയ്തിട്ടില്ല ഇസ്ലാമിന് വേണ്ടി, ഒരു പ്രവർത്തനത്തിലും അവർ ഭാഗവാക്കായിട്ടില്ല. എന്നാലും തങ്ങളാണിതിന്റെയൊക്കെ പിന്നില്ലെന്ന് വരുത്തി തീർക്കാൻ മുനാഫിക്ക് ശ്രമിക്കും. സത്യവിശ്വാസിയോ, സത്യവിശ്വാസി ഒരു കാര്യം ചെയ്താൽ അത് താനാണ് ചെയ്തതെന്ന് പരസ്യപ്പെടുത്താതിരിക്കാനാണ് നോക്കുക. അതുകൊണ്ടാണ് മുഅ്മിൻ റിയാ എപ്പോഴും സൂക്ഷിക്കും. പ്രദർശനപരത, ആളുകൾക്കിടയിൽ പേരും പ്രശസ്തിയും കിട്ടുന്ന കാര്യങ്ങൾ, അതിനുവേണ്ടിയായിരിക്കില്ല മുഅ്മിനിന്റെ പ്രവർത്തനം. മുനാഫിക്കോ, മുനാഫിക്ക് ഒരു ചെറിയ കാര്യം ചെയ്താൽ പോലും ഒരു വലിയ കാര്യം ചെയ്തു എന്ന് പ്രശംസിക്കപ്പെടണം എന്നാണ് അവൻ ആഗ്രഹിക്കുക. ഖുർആൻ പറയുന്നു, ലാ തഹ്സബന്നല്ലദീന യഫ്റഹൂന ബിമാ തൗ വയുഹിബ്ബൂന. മുനാഫിക്കിന്റെ സ്വഭാവം പറയാണ്, അവർ ഇഷ്ടപ്പെടുന്നു, അവർ ആഗ്രഹിക്കുന്നു, ഐ യുഹ്മദു, അവർ പ്രശംസിക്കപ്പെടണമെന്ന്, അവര് പുകഴ്ത്തപ്പെടണമെന്ന്. എന്തുകൊണ്ട്? ബിമാലം യഫ്അലു, അവര് ചെയ്യാത്ത കാര്യം, അവര് ചെയ്യാത്ത കാര്യത്തിന്റെ പേരിൽ തന്നെ അതൊക്കെ അവര് ചെയ്തതാണ്, ഒക്കെ അവരുടെ ക്രെഡിറ്റിൽ വരണം എന്നാണ് മുനാഫിക്ക് ആഗ്രഹിക്കുക. മുഅ്മിനോ, മുഅ്മിൻ എന്തെങ്കിലും ചെയ്താൽ അത് സ്വകാര്യമായിട്ട് പ്രശംസയാഗ്രഹിക്കാതെ പ്രശസ്തി ആഗ്രഹിക്കാതെ, വല്ലാതെ ആ ചെയ്തതിന്റെ പേരിൽ ഒരുപാട് ഞാൻ ചെയ്തു എന്ന അമിതമായ ആഹ്ലാദമൊന്നുമില്ലാതെ, അല്ലാ ചെയ്തത് കബൂലാക്കണേ, ഇത് കബൂലാക്കാതെ പോകുമോ എന്ന ഉൾഭയം നിലനിർത്തിക്കൊണ്ട് അതൊക്കെ ആയിരിക്കും സത്യവിശ്വാസികൾ. എന്നാലോ നിസ്സാരമായ കാര്യങ്ങൾ ചിലതൊക്കെ ചിലപ്പോൾ ചെയ്യും, അതിന്റെ പേരിൽ വലിയ പ്രശസ്തിയും പേരും ആഗ്രഹിക്കും. ഇനി ചെയ്യാതെ ഒന്നും ചെയ്തിട്ടില്ല എന്നാലും അവനാ അതിന്റെയൊക്കെ പിന്നിലേന്ന് നാട്ടുകാർക്കിടയിൽ സംസാരം ഉണ്ടാകണം എന്നതിന്റെ പേരിലുള്ള ചില ദുഷ്പ്രചരണങ്ങളൊക്കെ അവൻ നടത്തും, പ്രചരണങ്ങളൊക്കെ അവൻ നടത്തും. ഇത്തരത്തിലുള്ള ആളുകളോട് ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാമെന്നൊന്നും അവരാരും വിചാരിക്കണ്ട, അവരെ കുറിച്ച് നീ വിചാരിക്കണ്ട, അവർക്ക് വേദനയേറിയ ശിക്ഷയാണ്. ഈ ആയത്തുകളും ഹദീസുകളും ഒക്കെ പ്രിയമുള്ളവരെ നമുക്ക് മനസ്സിലാക്കി തരുന്നത് ജീവിതത്തിൽ സന്തോഷിക്കാം, ആഹ്ലാദിക്കാം, പക്ഷേ സന്തോഷവും ആഹ്ലാദവും എന്തിന്റെ പേരിലായിരിക്കണം എന്നതാണ് അടിവരയിട്ടുകൊണ്ട് ഈ നിയമങ്ങളെല്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. പരിധി വിട്ടുകൊണ്ടുള്ള അമിതമായ ആഹ്ലാദം, അത് മുനാഫിക്കിന്റെയും കാഫിറിന്റെയും ലക്ഷണമാണ്. മുസ്ലിം ആഹ്ലാദിക്കുന്നതും സന്തോഷിക്കുന്നതും അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിലുള്ള ആഹ്ലാദവും ക്ഷമയും മാത്രമായിരിക്കുമെന്നും, അല്ലാത്തതിൽ ഇത് തനിക്ക് നൽകിയപ്പെട്ട ഒരു പരീക്ഷണമാണോ എന്ന ഉത്ഭയത്തോടെ, തനിക്ക് കിട്ടുന്ന നിഅമത്തുകളെ കുറിച്ചെല്ലാം വളരെ വീണ്ടും വിചാരത്തോടെ, അള്ളാഹുവിനോട് തനിക്ക് നന്ദി ചെയ്യാൻ സാധിച്ചോ ഇല്ലേ എന്ന ബോധം അവന്റെ മനസ്സിലെപ്പോഴും അലട്ടിക്കൊണ്ടിരിക്കും. അങ്ങനെ അവൻ വിനയത്തോടെ ജീവിക്കും എന്നാണ്. ഈ സ്വഭാവമുള്ള ആളുകളായി മാറുവാൻ നാം എല്ലാവരും പരിശ്രമിക്കേണ്ടതുണ്ട്. അല്ലാഹു റബ്ബുൽ ആലമീൻ യഥാർത്ഥ സത്യവിശ്വാസികളുടെ സ്വഭാവങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നിലനിർത്തുന്ന നല്ലവരിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മയെല്ലാം കാത്തു രക്ഷിക്കുമാറാകട്ടെ. സഹിക്കാനാവാത്ത പരീക്ഷണങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മയെവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. നമ്മിലെ രോഗികൾക്ക് അല്ലാഹു ശിഫ നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അല്ലാഹു പരലോക ശാന്തി പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്തി വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്തി അൽഹയാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാതി വഖാദിൽ ഹജാത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രികീൻ. അല്ലാഹുമ്മ അജർനാ വഅജർ വാലിദീനാ മിനന്നാർ. اللهم أدم على دولة الإمارات الأمن والأمان وعلى سائر بلاد المسلمين. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا. ربنا إنك رؤوف رحيم. توفنا مسلمين وألحقنا بالصالحين. والحمد لله رب العالمين.